ബഹുമാനപ്പെട്ട വിചാരിച്ച വാത്സല്യമുള്ള മറ്റന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട മറ്റ് സഹോദരങ്ങളെ, നാമെല്ലാവരും ഇന്ന് വളരെ അപ്രതീക്ഷിതമായ ഒരു വേർപാടില്, ഒരു സംസ്കാര ശുശ്രൂഷയില് പങ്കെടുക്കുകയാണല്ലോ. ഏറ്റവും നല്ല ചരിത്രം കണ്ണുനീരുകൊണ്ട് എഴുതുന്ന ചരിത്രമാണ്, മഷി കൊണ്ട് എഴുതുന്ന ചരിത്രമല്ല എന്ന് അനേകം മതങ്ങളും പണ്ഡിതന്മാരും എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രം അതാണ്, ക്രൈസ്തവരുടെ ചരിത്രം അതാണ്, മറ്റ് പല മതങ്ങളുടെയും ചരിത്രവും അതുപോലെയാണ്. ഒരിക്കലും മഞ്ഞു പോകാത്ത ഓർമ്മകള് കണ്ണുനീരാണ് അതിൻ്റെ സാക്ഷ്യപത്രമായിട്ട് ഉള്ളത്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വമുള്ളതായി തീരട്ടെ. വളരെ വലിയ ഒരു പ്രബോധനമാണ് ആ പുസ്തകം നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതിരിക്കെ എല്ലാവിധത്തിലുള്ള സഹനങ്ങൾക്കും ജോബ് വിധേയനായി. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും വളരെ പ്രത്യാശയുള്ള, ഈ അടുത്ത നാളുകളിൽ പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചല്ലോ, എസ്പേ സാൽവി, പ്രത്യാശയിലാണ്, പ്രതീക്ഷയിലാണ് നമ്മളുടെ രക്ഷ. ആ ഒരു വലിയ കാര്യം ജോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും നമ്മൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കണം. മാനുഷികമായ രീതിയിൽ വികാരങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറുകളാണിത്. ആ വികാരങ്ങളെയെല്ലാം ദൈവവിചാരങ്ങളായിട്ട്, പ്രത്യാശയായിട്ട് മാറ്റിയെടുക്കുവാനുള്ള ഒരവസരമായിട്ട് ഇതുപോലുള്ള വേദനാജനകമായ വേർപാടിനെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഗലീലിയ തടാകത്തില് പത്രോസിന്റെ ഒരു വലിയ ദൈവാനുഭവം സുവിശേഷകൻ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. മീൻ പിടിക്കാനായിട്ട് പോയ പത്രോസ് മറുകരയിൽ നിൽക്കുന്ന ഉത്ഥിതനായ ഈശോയെ കാണുകയാണ്. മറുകരയിലാണ് ഉത്ഥാനം ചെയ്ത ഈശോ നിൽക്കുന്നത്. അത് ഈശോയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് കടലിലേക്ക് എടുത്ത് ചാടി നീന്തി മറുകരയിൽ എത്തി ഉത്ഥിതനായ ഈശോയുടെ പക്കൽ നിൽക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മരണത്തിൻ്റെ ഒരു പ്രതീകമാണ് അതിൽ സുവിശേഷകൻ ഉൾച്ചേർത്തിരിക്കുന്നത്. മറുകര നീന്തി കയറിയപ്പോൾ പത്രോസ് കണ്ടത് വലിയൊരു തീക്കനലാണ്. തീക്കനല് വെറുതെ ജ്വലിച്ചു നിൽക്കുന്ന ജ്വാലകൾ മാത്രമല്ല, മോശ മലമുകളിൽ കണ്ടതുപോലെയുള്ള അഗ്നിജ്വാലകൾ മാത്രമല്ല, ആ തീക്കനലില് ഈശോ അപ്പവും മീനും തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. സ്വർഗീയമായ വിരുന്നിന്റെ, സ്വർഗത്തിൽ കർത്താവിനോട് ചേർന്ന് നമ്മൾ സ്വർഗീയ വിരുന്ന് ആസ്വദിക്കുന്നതിൻ്റെ പുണ്യാസ്വാദനവും കൂടിയാണത്. നമ്മുടെ മരണത്തിൻ്റെയും നമ്മുടെ ഉത്ഥാനത്തിൻ്റെയും രണ്ട് വലിയ പ്രതീകങ്ങളാണ് നീന്തി മറുകരയിൽ എത്തുന്ന പത്രോസും അവിടെ ഈശോ കൂട്ടി ചേർത്ത് വച്ചിരിക്കുന്ന തീക്കനലും. അതില് ആ തീക്കനലില് ഈശോ കണ്ടെത്തിയ അപ്പവും അല്ലെങ്കിൽ മത്സ്യങ്ങളും മാത്രമല്ല, പത്രോസിനോട് ഈശോ ഒരു വലിയ അപേക്ഷ കൂടെ നടത്തുന്നുണ്ട്. ഇപ്പോഴ് നീ പിടിച്ച മത്സ്യത്തിൽ കുറെ ഇവിടെ കൊണ്ടുവരണം. സ്വർഗീയ വിരുന്ന് പൂർണ്ണമാകുന്നത്
നിന്റെ അധ്വാനം വഴി നിന്റെ പ്രയത്നങ്ങൾ വഴി നീ സ്വന്തമാക്കിയ വിശുദ്ധമായ ആ കർമ്മങ്ങൾ കൂടെ ഇതിനോട് ചേർക്കപ്പെടുമ്പോഴാണ് ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ കുറെ ഇവിടെ കൊണ്ടുവരിക. അങ്ങനെ മൂന്ന് വലിയ നിത്യസത്യങ്ങളാണ് ആ സുവിശേഷ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. മനീഷ് കോയമ്പത്തൂർ ഉപരിപഠനം നടത്തി വലിയ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ജീവിതത്തിൻ്റെ വരുംകാല നാളുകളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ഓടി നടപ്പിന് ഇടയിലാണ് അപ്രതീക്ഷിതമായിട്ട് മരണം അദ്ദേഹത്തെ പിടികൂടുന്നത്. മനീഷ് തീർച്ചയായിട്ടും അവസാനം പിടിച്ച മത്സ്യം, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വികാരം ദൈവമേ എന്നുള്ള ചിന്തയാണ് എന്നത് ഉറപ്പാണ്. ആ സത്യവിശ്വാസത്തിലാണ് മനീഷ് വളർത്തപ്പെട്ടത്. ഈ കുടുംബത്തിൻ്റെ വലിയ പൈതൃകം സ്വന്തമാക്കിയ ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു. നല്ല പ്രാർത്ഥനയും നല്ല പെരുമാറ്റവും നല്ല ബുദ്ധിശക്തിയും എല്ലാം ആ കൂട്ടത്തിൽ, നല്ല ആഴമായ ദൈവവിചാരവും. അവസാനം മനീഷ് പിടിച്ച മത്സ്യം ദൈവമേ കൂട്ടായിരിക്കണമേ എന്നുള്ള ആ വിചാരമാണ്. മറുകരയില് ജ്വലിച്ചു നിൽക്കുന്ന തീക്കനല് ആയിട്ട് നിൽക്കുന്ന ഈശോയോട് മനീഷ് സ്വയം ചേർത്തതുപോലെ ഉള്ള വലിയൊരു ഒരു അനുഭവം. ദൈവാനുഭവം അതാണ്. തീക്കനലുകളുടെ തീക്കട്ടകളുടെ അനുഭവമാണ് ശരിക്കുള്ള ദൈവാനുഭവം. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം നോക്കി പാർത്ത് പ്രാർത്ഥനയോടെ കഴിയുന്നവരാണ് നമ്മളെല്ലാവരും. സഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന തീക്കനല് ഈ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് അത് മാറ്റി മാറ്റി ഓരോ വിശുദ്ധ കുർബാനയിലും ആ സംഭവം നടക്കുകയും എന്നാൽ കർത്താവ് മാറ്റി മാറ്റി നാളെയാകട്ടെ എന്ന് കരുതി നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്നും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതും ഈശോയുടെ വരവിൽ സ്ലീവായുടെ അടയാളത്തോടുകൂടി ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് പുനരുത്ഥാനം, നിത്യജീവൻ, ശരീരങ്ങളുടെ മഹത്വം, ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം സംഭവിക്കുമെന്നുള്ള ആ സത്യമാണല്ലോ. ആ വിചാരങ്ങൾ ഇന്ന് മനീഷ് നമുക്ക് നൽകുകയാണ്. ഓരോ മരണവും ദൈവത്തിൻ്റെ സന്ദർശനമാണ്, ദൈവം നടത്തുന്ന സന്ദർശനമാണ് മരണം. ആ മരണത്തിലൂടെ നമ്മളുടെ ചെറിയ ജീവൻ, മനീഷ് 22 വർഷങ്ങൾ മാത്രമുള്ള ആ കാലഘട്ടം ദൈവത്തിന് കൊടുക്കുമ്പോൾ നിത്യജീവൻ സമാനമായിട്ട് ദൈവം തിരിച്ചു നൽകുകയാണ്. ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ രഹസ്യത്തിലേക്ക് നാം വീണ്ടും കടന്നു വരുവാനുള്ള വലിയൊരു ക്ഷണം കൂടിയാണ്. കരുണയുടെ വർഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കരുണയുടെ ബാഹ്യമായിട്ടുള്ള അടയാളങ്ങളും ചിത്രങ്ങളും ഒക്കെ മാത്രം നമ്മൾ മനസ്സിൽ കരുതുമ്പോൾ ഇതുപോലുള്ള മരണം വളരെ വിഷമമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ആഴമായ അർത്ഥത്തിൽ എവരി മേഴ്സി ഈസ് എ ഹർട്ടിംഗ് മേഴ്സി, ദൈവത്തിൻ്റെ കരുണ നമ്മളെ മുറിപ്പെടുത്തുന്ന കരുണയാണ്. ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ രഹസ്യം, ദൈവത്തിൻ്റെ കരുണ, വാത്സല്യം എത്ര അഗാധമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹർട്ടിംഗ് മേഴ്സി നമ്മളിവിടെ മനീഷിൽ ഇപ്പോൾ കാണുകയാണ്. ഈ കുടുംബം നമ്മളുടെ രൂപതയോട് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തറവാടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന മോൺസിഞ്ഞോർ ജോസഫ് മറ്റും 20-ലധികം വർഷങ്ങൾ രൂപതയുടെ ഏറ്റവും വിഷമം പിടിച്ച ഒരു ശുശ്രൂഷ നടത്തിയ വ്യക്തിയാണ് വികാരി ജനറാള് എന്ന നിലയിൽ. അച്ഛനോട് നമുക്കെല്ലാവർക്കും ഈ പ്രദേശത്തുള്ള
എല്ലാവർക്കും കടപ്പാടുകളുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് മനീഷിന്റെ പിതാവ് എസ് പി മറ്റം നമ്മളുടെ കോളേജിലെ ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പലായിട്ട് നിയമിതനാകുന്നത്. അദ്ദേഹത്തിന്റെ ഊഴം വന്നപ്പോൾ അന്ന് വിദ്യാഭ്യാസത്തിന്റെ ജനറാലിസ്റ്റനായിരുന്ന ബഹുമാനപ്പെട്ട മോൺസിനോർ ഇനാസിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അച്ഛനപ്പോഴേ പറഞ്ഞു, നമുക്ക് മറ്റൻ സാറിന് കൊടുത്തുള്ള ഞാൻ പിതാവേ, നമ്മുടെ വലിയൊരു ശുശ്രൂഷ രംഗത്ത് നിന്ന് മറ്റത്തിൽ കുടുംബത്തിൽ വന്ന സാറെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നമുക്ക് പ്രിൻസിപ്പലാക്കാം. വളരെ സന്തോഷത്തോടുകൂടി അച്ഛൻ ആ കാര്യം പറയുകയും അച്ഛൻ അദ്ദേഹത്തെ പ്രിൻസിപ്പലായിട്ട് നിയമിക്കുകയും പിന്നീട് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതുവരെ അത് നീട്ടിക്കൊടുക്കുകയും എല്ലാം ചെയ്തത് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ നേതൃത്വം കോളേജിനെ വളർത്തി വലുതാക്കി രൂപതയ്ക്ക് മുഴുവനും വലിയ സന്തോഷമായിരുന്നു ആ കാര്യങ്ങളെല്ലാം. ഇതെല്ലാം ഞാൻ വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മനീഷ് ഈ കുടുംബത്തിൽ നിന്ന് ശാരീരികമായിട്ട് അപ്രത്യക്ഷനാകുമ്പോൾ മനീഷിൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും രണ്ട് സഹോദരിമാർക്കും മറ്റു കുടുംബാംഗങ്ങൾക്കുമെല്ലാം വലിയ പ്രയാസങ്ങൾ ഉള്ളപ്പോഴും ഈശോ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കരയരുത്. ഈശോ മഗ്ദലന മറിയത്തോട് പറഞ്ഞതാണ്, ഈശോ മരിച്ച് പോയി എന്ന് കരുതി കല്ലറയെങ്കില് വളരെ ബുദ്ധിമുട്ടോടുകൂടി നിന്ന ആ മഗ്ദലനായോട് ഈശോ പറഞ്ഞ കാര്യം, ഉത്ഥാനം ചെയ്ത് കല്ലറയ്ക്ക് മുകളിൽ സമീപത്ത് നിൽക്കുന്ന ഈശോ പറഞ്ഞ കാര്യം കരയരുത്. അതൊന്നിനും ഒരു പരിഹാരമല്ല. പ്രത്യാശയോടെ ജീവിക്കണം. നീ പോയി ഒരു പ്രഘോഷണമാണ് നടത്തേണ്ടത്. അവിടെയാണല്ലോ സുവിശേഷ പ്രഘോഷണത്തിന്റെ ആരംഭവുമെല്ലാം. നമ്മളിവിടെ വലിയൊരു സഭയായിട്ട് സമൂഹമായിട്ട് ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. സഭ ഒരൊറ്റ ശരീരമാണ്, ഒരു ഗാത്രമാണ്. ഒരു ശരീരത്തിൻ്റെ മുറിവ് വേദന ആ ശരീരത്തിൻ്റെ മുഴുവനുമുള്ള വേദനയാണ്. മനീഷിൻ്റെ വേർപാട് മനീഷിൻ്റെ മാതാപിതാക്കൾക്കും സഹോദരികൾക്കും മാത്രമുള്ള ഒരു മുറിവല്ല, നമ്മളുടെ എല്ലാവരുടെയും രൂപതയുടെ മുഴുവൻ രൂപതയാകുന്ന ശരീരത്തിൻ്റെ മുറിവാണ്. എല്ലാ മുറിവുകളും നമുക്ക് ദൈവകൃപയുടെ അവസരങ്ങളാണ്. ഈശോയുടെ പാർശ്വം തുറന്ന ആ മുറിവിൽ നിന്നാണല്ലോ വിശുദ്ധ കുദാശകള് ഒഴുകി എത്തിയത്. നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് മണ്ണിൽ ഉണ്ടാക്കുന്ന മുറിവ് കിണർ കുത്തുന്നതാണ്. കുടൽ കിണറാണെങ്കിലും സാധാരണ കിണറാണെങ്കിലും ഭൂമിയിൽ നമ്മൾ ഒരു മുറിവ് ഏൽപ്പിക്കുകയാണ്. ആ മുറിവിൽ നിന്നാണ് നമുക്ക് കുടിവെള്ളം എല്ലാവർക്കും ആവശ്യമുള്ള ജലം കിട്ടുന്നത്. എല്ലാ മുറിവുകളുടെയും ചരിത്രം അതാണ്. മനീഷാകുന്ന ആ മുറിവ് ഇവിടെ സംഭവിക്കുമ്പോഴും ദൈവകൃപയുടെ ഒരവസരമായിട്ട് അതിനെ നമ്മളെല്ലാവരും എടുക്കണം. പ്രത്യാശയുടെ ഒരു സുവിശേഷമായിട്ട് അതിനെ കരുതണം. നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസാമയോട് പ്രത്യേകമായിട്ട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉത്തീതനായ കർത്താവിൻ്റെ ശക്തിയും കൃപയും ശബ്ദവും എല്ലാം നാം എല്ലാവരുടെയും മേൽ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ.